നമസ്കാരം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കത്തുന്നു എന്ന വാർത്ത പലപ്പോഴും നാം മാധ്യമങ്ങളിൽ കാണാറുള്ള ഒന്നാണ് എന്നാൽ ഇത് ഏറ്റവും അപകടകരമായ ഒന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ അഗ്നിക്കിരിയാകുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തായി വളരെ രീതിയിൽ വർദ്ധിച്ചിട്ടുമുണ്ട് വേനൽ ചൂട് കൂടുമ്പോൾ അവയുടെ എണ്ണം ഉയരാനും ഇടയുണ്ട് ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾ തീപിടിക്കാനുള്ള കാരണങ്ങളും പരിഹാരങ്ങളും വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത കാലത്തായി ഓടുന്ന വാഹനങ്ങൾ അഗ്നിക്കിരിയാകുന്ന വളരെയധികം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വേനൽ കടുക്കുമ്പോൾ ഇത് വർദ്ധിക്കുകയും ചെയ്യാം പലപ്പോഴും അറിവില്ലായ്മയാണ് ഈ അപകടങ്ങളിലെ പ്രധാന വില്ലൻ വണ്ടുകൾ പോലും അഗ്നിബാധയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് എത്ര പേർക്കാണ് അറിയാവുന്നത് അഗ്നിബാധയുടെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമതായി ഫ്യുവൽ ലീക്കേജ് കാലപ്പഴക്കം മൂലവും ശരിയായ മെയിൻ്റെനൻസിന്റെ അഭാവ നിമിത്തവും ഫ്യുവൽ ലൈനിൽ ലീക്കേജുകൾ സംഭവിക്കാം ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനങ്ങളിൽ എലി മുതലായവയുടെ ആക്രമണം മൂലവും ഇന്ധന ചോർച്ച ഉണ്ടായേക്കാം ഗ്രാമപ്രദേശങ്ങളിലും മരങ്ങൾ ധാരാളമായി വളർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലും വനാതിർത്തിയിലും ചില പ്രത്യേകതരം വണ്ടുകൾ റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഇന്ധന ലൈനിൽ വളരെ ചെറിയ ദ്വാരമിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബയോഫ്യൂവൽ ആയ എഥനോൾ അടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ വണ്ടുകളുടെ ആക്രമണം കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് മാരുതി വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ നിത്യ സംഭവങ്ങളാണ് ചില വാഹനങ്ങളിൽ കാറ്റാലിറ്റിക് കൺവേർട്ടർ വാഹനത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ സുഷിരങ്ങളിൽ കൂടി വാഹനം ഓടിത്തുടങ്ങുമ്പോൾ സ്പ്രേ രൂപത്തിൽ വരുന്ന ഫ്യുവൽ വളരെ പെട്ടെന്ന് വാഹനം കത്തുന്നതിന് കാരണമാകാറുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എൺപത് ഡിഗ്രി ആണ് പെട്രോളിന്റെ സ്വയം താപനില ഡീസലിന്റെ ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസും എന്നാലും പെട്രോൾ ഡീസലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുന്നതിനാൽ കത്തുന്നതിനുള്ള സാധ്യത കൂടുതലാണ് സൈലൻസറിന്റെയും എക്സോസ്റ്റ് സിസ്റ്റത്തിന്റെയും പല ഭാഗങ്ങൾ ഏകദേശം അറുന്നൂറ് മുതൽ എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുപിടിക്കുവാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് അതിനാൽ തന്നെ ഈ ഭാഗത്തുണ്ടാവുന്ന ഫ്യുവൽ ലീക്കേജ് അത്യന്തം അപകടകരവുമാണ് ഇന്ധന ലീക്കേജ് മാത്രമല്ല ബ്രേക്ക് സ്റ്റിയറിംഗ് തുടങ്ങിയ സംവിധാനങ്ങളിലുള്ള ഫ്ലൂയിഡും ലീക്കാകാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ് കെറ്റുകൾ വാഷറുകൾ റബ്ബർ റിങ്ങുകൾ എന്നിവയിലുണ്ടാകുന്ന പൊട്ടലുകളാണ് ലീക്കേജിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഇത്തരം ലീക്കേജുകൾ പെട്ടെന്ന് തീപിടുത്തത്തിലേക്ക് നയിക്കില്ലായെങ്കിലും ഒരിക്കലെങ്കിലും തീ പടർന്നാൽ അത് ഗുരുതരമാകുന്നതിന് കാരണമാകും മാത്രവുമല്ല ഇത്തരം ലീക്കേജുകൾ മൂലം ഇന്ധന ലീക്കേജ് ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും കാരണമാകും രണ്ടാമതായി എൽ പി ജി ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ലീക്കേജിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സമീപകാലത്ത് പെട്ടെന്ന് തീ ആളിൽ പടർന്നുള്ള അപകടങ്ങളിലും പ്രത്യേകിച്ച് ആയി കൺവേർട്ട് ചെയ്തിട്ടുള്ള പഴയ പെട്രോൾ വാഹനങ്ങളിലും ഗ്യാസ് ലീക്കാണ് പ്രധാന വില്ല നിരന്തരമായ പരിചരണം ആവശ്യമുള്ളതാണ് ഇത്തരം വാഹനങ്ങൾ ഈ വാഹനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള എൽ പി ജി കൺവേഷൻ കിറ്റില് സോളിനോയിഡ് വാൽവ് റെഗുലേറ്റർ വാപ്പറൈസർ ഫിൽറ്റർ ഗ്യാസ് ട്യൂബ് ടാങ്ക് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യണമെന്നും ഗ്യാസ് ടാങ്ക് അഞ്ചു വർഷം കൂടുമ്പോൾ പ്രഷർ ടെസ്റ്റ് നടത്തുകയും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാറ്റണമെന്നുമാണ് ഗ്യാസ് സിലിണ്ടർ റൂൾസ് പ്രകാരം നിഷ്കർഷിച്ചുള്ളത് എന്നാൽ ദൗർഭാഗ്യപരം എന്ന് പറയട്ടെ പലരും ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുകയും ചെയ്യാറില്ല വാൾട്ട് ബൾബുകൾ ഘടിപ്പിക്കുന്ന ഹോൾഡറുകൾ നൂറ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് വാൾട്ട് ഹാലജൻ ബൾബുകൾ ഘടിപ്പിച്ച് നിരത്തിലിറങ്ങുന്നവർ തീ ക്ഷണിച്ച് വരുത്തുന്നവരാണ് കുറഞ്ഞ വോൾട്ടേജ് ഉള്ള ബൾബുകൾക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ള കനം കുറഞ്ഞ വയറുകളും പ്ലാസ്റ്റിക് ഹോൾഡറുകളുമാണ് പല രാജ്യങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാവുന്ന ഇത്തരം ബൾബുകൾ ഘടിപ്പിക്കുന്നത് നിയമവിധേയമല്ലാത്ത സെനോൺ പ്ലാസ്മ ബൾബുകളും ബെല്ലാസ്റ്റുകളും അധിക താപം സൃഷ്ടിക്കുന്നവയാണ് മനസ്സിലാക്കേണ്ട വസ്തുത ഓവർ ഹീറ്റാകുന്നത് ഫ്യൂസ് ഉരുകുന്നതിന് നയിക്കില്ല എന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ആയാൽ മാത്രമേ ഫ്യൂസ് ഉരുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം പലപ്പോഴും ഇങ്ങനെയുള്ള തീപിടുത്തം ആരംഭിക്കുന്നത് ഹെഡ്ലൈറ്റിൽ നിന്നാണ് എന്നുള്ളതിന്റെ കാരണവും മറ്റൊന്നുമില്ല കൂടുതൽ വോൾട്ടേജ് ഉള്ള ഹോണുകളും ലൈറ്റിന്റെ ആർഭാടങ്ങളും സ്പീക്കറുകളുമെല്ലാം അഗ്നിക്ക് കാരണമാകാം പല വാഹനങ്ങളിലും ഇത്തരം മോഡിഫിക്കേഷനുകൾക്ക് താഴ്ന്ന നിലവാരത്തിലുള്ള കനം കുറഞ്ഞ വയറുകളാണ് ഉപയോഗിക്കാറുന്നതും വയർ കരിയുന്നതിനും തീപിടുത്തത്തിലേക്കും നയിക്കുന്നതിനും ഇടയാക്കും ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്ക് പോസ്റ്റായി പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണിത് വാഹനങ്ങളിൽ തീപടർന്നു പിടിക്കുന്ന അപകടങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായി മാറിയിട്ടുള്ള ഒന്നുകൂടിയാണ് വെബ്ഡെസ്ക് tá tudo menos